ഓക്കെ, നമ്മൾ ലൈവത്തോണ്ട് അവസാന മിനിറ്റുകളിലേക്ക് എത്തിയിരിക്കുന്നു. കോഴിക്കോട്ടേക്ക് ഞാൻ പെട്ടെന്ന് മേഘനയിലേക്ക് ഒന്ന് വരികയാണ്. മേഘന, ആ ദൃശ്യങ്ങൾ പോരട്ടെ, അതും കൂടെ കാണാം. മേഘന, എനിക്ക് സംശയം, മേഘന പേടിച്ചോ ഈ ബസ് ഇങ്ങനെ വരുമ്പോഴത്തേക്കിനും? മേഘന ചിരിച്ചോണ്ട് ചാടുന്ന പോലെ എനിക്ക് തോന്നി ആ ദൃശ്യങ്ങളിൽ. ഫിജി, അതിന്റെ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് നമുക്ക് ആ ദൃശ്യം, അതായത് എന്താണ് സംഭവിച്ചത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറച്ച് സമയം വൈകി എന്നുള്ളതാണ്. കാരണം നമ്മൾ അവിടുന്ന് റിപ്പോർട്ട് ചെയ്യുകയായിരുന്നു, ബസ് വരുന്നത് നമ്മൾ കാണുന്നുമുണ്ട്. അതിൽ അതായത് സൈഡ് കൊടുക്കാൻ ഉറച്ചു തന്നെയാണ് റിപ്പോർട്ട് ചെയ്യുന്നതും, ബസ് എത്തുമ്പോൾ സൈഡ് കൊടുക്കും എന്നുള്ള ധാരണ. അത് ഞാൻ ആ ഒരു അരികു മാറി റിപ്പോർട്ട് ചെയ്യാൻ പോകുന്നുമുണ്ട്. പിന്നെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് എനിക്ക് വ്യക്തമായ ധാരണ പിന്നീട് ആ ദൃശ്യം ാണ് ഉണ്ടായത് എന്നുള്ളതാണ് വാസ്തവം. കാരണം ഇതിൽ എന്തോ സംഭവിച്ചു, ഞാൻ ചാടി, അത് മാത്രമേ എനിക്ക് വ്യക്തമായിട്ടുള്ളൂ. ബാക്കി ക്യാമറമാൻ സജീത്തറയിൽ അടക്കം വ്യക്തമാക്കുമ്പോൾ, അല്ലെങ്കിൽ ഇത്രയും ഒരു ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമായിരുന്നു എന്നുള്ളത് എനിക്ക് പിന്നെയാണ് മനസ്സിലാകുന്നത്. എന്തായാലും അവിടെ ഞാനല്ല, ഒരു കാൽനട യാത്രക്കാരനാണ് അവിടെ ഉണ്ടായിരുന്നതെങ്കിലും അവരുടെ അവസ്ഥ ഇത് തന്നെയാണ്. അതായത് പലയിടത്തും വിമർശനങ്ങൾ, റിപ്പോർട്ടർ റോഡിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു എന്നുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ ഒരു കാൽനട യാത്രക്കാരനാണെങ്കിലും അവസ്ഥ ഇത് തന്നെയാണ്. അവർ ചാടിയില്ലെങ്കിൽ അവർ ആ ബസിന്റെ അടിയിലാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത് മേഘന, ഒരു കാര്യം ഞാൻ ശ്രദ്ധയിൽപ്പെട്ടത്, അവിടുന്ന് ലൈവ് തത്സമയ വിവരങ്ങൾ നമ്മൾ തേടുമ്പോൾ ഒരു ബസ് ജീവനക്കാരൻ പറഞ്ഞത് ഞാൻ ഇപ്പോഴും ഓർത്തു വെക്കുന്നു. മേഘനയുടെ ദേഹത്ത് അല്ലെങ്കിൽ ഒരു വണ്ടി വരുമ്പോൾ മാറി നിന്ന് വേണ്ടേ റിപ്പോർട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ വനിതാ റിപ്പോർട്ടറുടെ ദേഹത്ത് ഇച്ചിരി ചളി നിറച്ചതാണോ ഇത്ര വലിയ പ്രശ്നം എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അല്ലാതെ ഈ ബസ്സുകാരുടെ മരണപ്പാച്ചിലിനെ കുറിച്ചൊന്നും ഈ ബസ് ജീവനക്കാർക്ക് യാതൊന്നും പറയാനില്ല. അവർക്ക് അവർ അംഗീകരിക്കുക, അത് അവരുടെ ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരുടെ സ്വാതന്ത്ര്യമാണെന്നൊക്കെയാണ് പറഞ്ഞു വയ്ക്കുന്നത്. തീർച്ചയായും ഫിജി, അതായത് ഈ ബസ് ജീവനക്കാർ ഇത്ര സിമ്പിളായി കാണുന്നത് പോലെയല്ല ഇവിടുത്തെ വിഷയം എന്നുള്ളത് ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതായത് കുറച്ച് ചെളി തെറിച്ചതല്ല ഇവിടുത്തെ വിഷയം, മറിച്ച് അവിടെ എന്റെ ജീവൻ രക്ഷപ്പെട്ടത് ആരുടെയോ ഒരു പ്രാർത്ഥന, അമ്മയും അച്ഛനും ഒക്കെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കൊണ്ടാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അത്രയും ഗുരുതരമാണ് ഇവിടുത്തെ അവസ്ഥ. പക്ഷേ ബസ് പ്രേമികളൊക്കെ കൂടി എന്നെ 2 ദിവസം എയറിൽ കയറ്റി എന്നുള്ള കാര്യം മറ്റൊരു വാസ്തവമാണ്. അതായത് ബസ് പ്രേമികളും കണ്ടക്ടറും ഡ്രൈവർമാരും ഒക്കെ കൂടി വലിയ തരത്തിൽ വിമർശനം, അല്ലെങ്കിൽ ഒരു വലിയ ഒരു മാധ്യമ പ്രവർത്തനത്തിനെതിരെ അടക്കം വലിയ വിമർശനം ഉന്നയിച്ചു. പക്ഷേ അവർ ഏറ്റവും ഗുരുതരമായി ഈ കാര്യം ഒന്ന് പരിഗണിക്കണം. കാരണം ജീവന്റെ വിലയാണ്, മനുഷ്യന്റെ വിലയാണ് ഇതിൽ. ഈ ഒരു പൊട്ടിപ്പൊളിഞ്ഞ റോഡിലൂടെ ഇത്ര ചീറിപ്പാഞ്ഞു പോകുമ്പോൾ അതിനടിയിലായി പോയാൽ തകരുന്നത് ഒരു മനുഷ്യ ജീവനാണ്, ഇല്ലാതാവുന്നത് ഒരു കുടുംബമാണ് എന്നുള്ള കാര്യം ഈ ബസ് ജീവനക്കാർ ഓർക്കണം. അവർ പറയുന്നത് ഈ റോഡ് നന്നാക്കേണ്ടത് സർക്കാരാണ് എന്നൊക്കെയാണ്. ശരി മേഘന, മേഘന വളരെ വ്യക്തമായ കാര്യമാണ് മേഘന അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്തത്. എന്തായാലും മേഘന ഇനി സൂക്ഷിക്കണം കേട്ടോ. ഞാൻ നമ്മൾക്ക് എല്ലാവരും വിചാരിക്കും കേരള വിഷന്റെ വാർത്താ പ്രവർത്തകർ ഇങ്ങനെ അങ്ങ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലോ ഒക്കെ പ്രചരിക്കാൻ വേണ്ടിയോ, ഞങ്ങൾ അത്ര ശ്രമമൊന്നുമല്ല, ഇത് സംഭവിച്ചു പോയതാണ്. പക്ഷേ മേഘന ഇനി സൂക്ഷിക്കണം എന്നേ പറയാനുള്ളൂ. ഞാൻ അപ്പം തന്നെ മേഘനയ്ക്ക് മെസ്സേജ് അയച്ചിരുന്നു, മേഘന സൂക്ഷിക്കണം, റിപ്പോർട്ടിങ്ങിൽ പോകുമ്പോൾ സൂക്ഷിക്കണം. മേഘന മാത്രമല്ല, നമ്മുടെ എല്ലാ പ്രതിനിധികളും റിപ്പോർട്ടേഴ്സും ഒക്കെ സൂക്ഷിച്ചു വേണം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യാൻ എന്ന് എബിയിലേക്ക് എത്തുകയാണ്.